അസ്സലാമു അലൈക്കും എല്ലാവർക്കും. മീ ആൻഡ് മോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഫ്സ് പോളയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ഓയിലൊഴിക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം പൊടിയായി അരിഞ്ഞ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സവാള വേഗം വഴന്നു വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ചേർക്കാവുന്നതാണ്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ ഭാഗം നമുക്ക് വെട്ടിമാറ്റാം. അത് നമുക്ക് ബ്രെഡ് ക്രംസിനായി ഉപയോഗിക്കാം. ഇനി ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ടയുടെ ആവശ്യമുണ്ട്. ഇനി അതിലേക്ക് ഒരൽപ്പം പാലൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം ഗീ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ബ്രെഡ് മുട്ടക്കൂട്ടിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ മസാല ഇതിൻ്റെ മധ്യത്തിലായി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും ബ്രെഡ് മുട്ടക്കൂട്ടിൽ മുക്കിയതിന് ശേഷം മൊത്തമായി ഇത് കവർ ചെയ്തു കൊടുക്കാം. ചെയ്തതിന് ശേഷം ബാക്കി വന്ന മുട്ടക്കൂട്ട് ഇതിൻ്റെ മുകളിലായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ.
ഇനി ഇത് മൂടി വെക്കാം ഇത് കുക്ക് ആകുന്ന ടൈം 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിപ്പോൾ കുക്ക് ആയി വന്നിട്ടുണ്ട് സൈഡ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഒരല്പം ഘീ ഒഴിച്ചതിനു ശേഷം ഇത് കമഴ്ത്തി കൊടുക്കാം ഇതിപ്പം നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്